കോടാലിയിലെ പോസ്റ്റ്മാൻ ജയരാമന്റെ ദുരൂഹമരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കൌൺസിൽ. ജയരാമന്റെ മരണത്തിന് പിന്നിൽ ബോധപൂർവവും ആസൂത്രിതവുമായ ഗൂഢാലോചന ഉള്ളതായി ആക്ഷൻ കൌൺസിൽ. തലപ്പുള്ളി സപ്ലൈ ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. ഓഫീസിൽ അനധികൃതമായി ജോലിക്ക് വെച്ച സ്ത്രീയുടെ പക്കൽ നിന്ന് പണം കണ്ടെടുത്തു. കുന്നംകുളം അടുപ്പൂട്ടി വാതക ശ്മശാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ശ്മശാനത്തിന്റെ അപാകത പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നവാഗതരെ സ്വാഗതം ചെയ്ത് സംഘടിപ്പിച്ച പ്രവേശനോത്സവം വർണ്ണാഭമായി. മധുരം നൽകിയും സമ്മാനങ്ങൾ നൽകിയുമാണ് അക്ഷരമുറ്റത്തേക്കെത്തിയ കുരുന്നുകളെ വരവേറ്റത്. ചേർപ്പ് പഞ്ചായത്തുതല പ്രവേശനോത്സവം CNN ബോയ്സ് LP സ്കൂളിൽ കവി എങ്ങടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മുതിർന്ന കുട്ടികൾ സ്വാഗതം എന്നെഴുതിയ പ്ലക്കാർഡുകളുമായാണ് നവാഗതരെ വരവേറ്റത്. ആനയുടെ ആകൃതിയിലുള്ള നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയും വാദിമേളവും കുരുത്തോല കൊണ്ട് ഒരുക്കിയ അരങ്ങും പ്രവേശനോത്സവത്തിന് ഉത്സവ ഛായ പകർന്നു. ക്ലാസ് മുറികളുടെ ചുമരുകളിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളും കുട്ടികൾക്ക് കൗതുകകരമായ കാഴ്ചയായി. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ പ്രവേശനോത്സവം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ, സ്കൂൾ മാനേജർ PM ശങ്കരൻ, MPTA പ്രസിഡന്റ് രാഗിണി ജയരാജ്, സ്കൂൾ പ്രധാനാധ്യാപിക K സുനിതാഭായ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവേശനോത്സവ ഗീതം കുട്ടികൾ ആലപിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് താരാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. PK സതീശൻ കമ്പ്യൂട്ടറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹൈസ്കൂൾ സീനിയർ അധ്യാപകൻ CS മധുസൂദനൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം വായിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് ലഭിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂൾ പ്രവേശനോത്സവം ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ കോർഡിനേറ്റർ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് EK കൃഷ്ണകുമാർ അധ്യക്ഷനായി. പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മുൻ സ്കൂൾ പ്രധാനാധ്യാപകൻ CG നാരായണൻകുട്ടിയും പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ഊരകം സത്സംഗം സമിതി അംഗം അരുൺ പുളിക്കലും നിർവഹിച്ചു. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാമന്ദിരം പ്രവേശനോത്സവം CNN സ്കൂൾ മാനേജർ PM ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് ബേബി അധ്യക്ഷനായി. കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി JB സ്കൂൾ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് ഉദ്ഘാടനം ചെയ്തു. മധുരം മലയാളം എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി സുധൻ കണ്ണൂർ ക്ലാസ്സെടുത്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച കുരുന്നുകൾക്ക് ബാഗുകൾ വിതരണം ചെയ്തു. കടലാശ്ശേരി KMLP സ്കൂൾ പ്രവേശനോത്സവം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം VR സരള ഉദ്ഘാടനം ചെയ്തു. ചെമ്പാല വിജയൻ സംഭാവന ചെയ്ത യൂണിഫോമുകളും പഠനോപകരണങ്ങളും ചെമ്പാല കാർത്യായനി കുട്ടികൾക്ക് വിതരണം ചെയ്തു. ചിറക്കൽ സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ പ്രവേശനോത്സവം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി MV വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തുതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ നിർവഹിച്ചു. പൂക്കളും ബലൂണുകളും മധുരവും നൽകി വാദിമേളത്തിന്റെ അകമ്പടിയോടെയാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ ചടങ്ങിൽ സൗജന്യമായി പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് PT ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AK സുഖുദേവ് എന്നിവർ വിതരണം നിർവഹിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CF രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി SI PK ബിജോയ് കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവം മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാഭരതൻ അധ്യക്ഷത വഹിച്ചു. വർണ്ണ ബലൂണുകളും പ്ലക്കാർഡുകളുമേന്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരന്ന ഘോഷയാത്രയുമുണ്ടായി. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുരേഷ് വെണ്ണൻകോട്ട് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ഗ്രാമപഞ്ചായത്തുതല സ്കൂൾ പ്രവേശനോത്സവം പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ NJ ലിജോ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. നവാഗതരായ കുട്ടികളെ കളഭം ചാർത്തിയും പൂച്ചെണ്ടുകളും വർണ്ണ ബലൂണുകൾ നൽകിയും തൂവെള്ള ഹാരം അണിയിച്ചും സ്വീകരിച്ചു. ബാൻഡുവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് ആനയിച്ചത്. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തുതല സ്കൂൾ പ്രവേശനോത്സവം കണ്ണോത്ത് GMUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KA സത്യൻ നവാഗതരായ കുട്ടികൾക്ക് അക്ഷരദീപവും പൂച്ചെണ്ടും മധുരവും നൽകി സ്വീകരിച്ചു. വാർഡംഗം NK വിമല അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്തുതല പ്രവേശനോത്സവം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫസർ Cരവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ഹരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
പഠനോപകരണങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്തംഗം സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ബാഗും പുസ്തകവും വിതരണം ചെയ്തു. കുട്ടികളുടെ റാലിയും ഉണ്ടായി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വാർഡംഗം മല്ലിക വാസു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് കെ എസ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ആനയും കുതിരയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെയാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബി സതീഷ് അധ്യക്ഷനായി. വലപ്പാട് ഉപജില്ലാതല പ്രവേശനോത്സവം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് എ ഇ ഒ ടി ജയരാജ് രക്ഷിതാക്കളുടെ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഗിരിജ രാജു ഏറ്റുവാങ്ങി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ നവാഗതരെ സ്വീകരിച്ചു. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് ഐശ്വര്യ അംഗൻവാടിയിലെ പ്രവേശനോത്സവം വാർഡംഗം കെ എം ലൈല ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി അധ്യാപിക വി എസ് ശ്രീജ അധ്യക്ഷയായി. തുടർന്ന് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. ഗുരുവായൂർ ജി യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ തേലമ്പറ്റ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. എം പി ടി എ പ്രസിഡന്റ് കെ നളിനി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ടി ടി ശിവദാസൻ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാർത്ഥികൾ അണിനിരുന്ന വർണ്ണശബളമായ റാലിയുമുണ്ടായി. തിരുവെങ്കിടം എ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ സിജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. കുരുന്നുകളെ തൊപ്പിയും കിരീടവും അണിയിച്ച് മധുരം നൽകിയാണ് വരവേറ്റത്. ഗുരുവായൂർ നഗരസഭാതല പ്രവേശനോത്സവം തൈക്കാട് സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ ടി ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കുന്നിക്കൽ അധ്യക്ഷത വഹിച്ചു. നവാഗതരായെത്തിയ കുരുന്നുകൾക്ക് മധുരം നൽകി സ്വീകരിച്ച് അക്ഷരദീപം തെളിയിച്ചു. കുടൂർ സർക്കാർ ഹൈസ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന പാറപ്പുറം ചലഞ്ചേഴ്സ് ക്ലബ്ബ് കുട്ടികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണം കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ കെ പി വിൽസൺ നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് സലീം അരവത്തൂർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ മേളത്തോടെയാണ് പുതുതായി പ്രവേശനം നേടിയ കുട്ടികളെ വരവേറ്റത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾസൺ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സിന്ധു ബിജു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം പൈങ്കുളം നാരായണ ചാക്യാർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ കെ സൈദലവി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ചേലക്കര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ നിർമ്മല അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങപ്പുറം എസ് എം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി ഉല്ലാസ് അധ്യക്ഷനായിരുന്നു. കുട്ടികളുടെ വിളംബര ഘോഷയാത്രയും ഉണ്ടായി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ പി കുട്ടൻ നായർ അധ്യക്ഷനായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സുമ ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ജനകീയ ആസൂത്രണ കൺവീനർ വി ജി അനിൽ കിറ്റ് വിതരണം നടത്തി. കുന്നംകുളം കാഴ്ച വൈകല്യമുള്ളവർക്കുള്ള സർക്കാർ വിദ്യാലയത്തിലെ പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ കെ വി ഗീവർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ഹക്കീം അധ്യക്ഷനായിരുന്നു. പുതിയ വിദ്യാർത്ഥികളെ മുതിർന്ന വിദ്യാർത്ഥികൾ ഐസ്ക്രീം മധുര പലഹാരങ്ങൾ എന്നിവ നൽകി സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ഉപജില്ലാ പ്രവേശനോത്സവം പൊറത്തിശ്ശേരി മഹാത്മാ സ്കൂളിൽ തോമസ് ഉണ്ണിയാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായിരുന്നു. അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിശശി അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു. ബലൂണുകൾ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മാതൃകയിലുള്ള കവാടവും കുതിരയുമെല്ലാം കുരുന്നുകളുടെ മനം കവർന്നു. കുട്ടികൾക്കായി നാടൻപാട്ടും അരങ്ങേറി. വർണ്ണശബളമായ വിളംബര റാലിയും നടന്നു. മണലൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ചു. നവാഗതരായ വിദ്യാർത്ഥികൾ അക്ഷരദീപം തെളിയിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിശശി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ആബിദ് അലി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം മാങ്ങാട്ടുകര എ യു പി സ്കൂളിൽ സാഹിത്യകാരൻ കാവുമ്പായി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിശശി അധ്യക്ഷത വഹിച്ചു. പടിയം സാംസ്കാരിക വേദി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. അളകപ്പനഗർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം മണ്ണപ്പേട്ട പൂക്കോട് എസ് എൻ യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തംഗം ഷീല റാഫേൽ അധ്യക്ഷത വഹിച്ചു.
വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗ്രാമപഞ്ചായത്തംഗം പ്രിൻസൺ തയ്യാലക്കൽ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തംഗം പി വി നാരായണസ്വാമി SSLC എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ കെ പി മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ നാരങ്ങ മിഠായി നൽകിയാണ് PTA സ്വീകരിച്ചത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ് പുസ്തക വിതരണവും വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് DP വെങ്കടേശ്വരൻ ഉച്ചഭക്ഷണ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മുനിസിപ്പൽതല പ്രവേശനോത്സവം കോട്ടാറ്റ് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ BD ദേവസ് CMLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. കൊടകര GLP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഡേവിസ് കണ്ണപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് റോസലി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സോമൻ അധ്യക്ഷത വഹിച്ചു. TCV തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. മണ്ണംപേട്ട പൂക്കോട് SNUP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വേറിട്ടതായി. കരഞ്ഞും പിണങ്ങിയും പ്രവേശനോത്സവത്തിലേക്ക് എത്തിയ കുട്ടികളെ ആകർഷിക്കാൻ അണിയിച്ചൊരുക്കിയ ഒട്ടകത്തെയാണ് സ്കൂൾ അധികൃതർ മുറ്റത്ത് നിർത്തിയിരുന്നത്. ടെലിവിഷനിലും പുസ്തകങ്ങളിലും മാത്രം കാണാറുള്ള ഒട്ടകത്തെ നേരിട്ട് കാണാനായതോടെ കുട്ടികളും ഉഷാറായി. ഒട്ടകത്തെ തൊടാനും പുറത്തു കയറി സവാരി നടത്തുവാനും കുട്ടികൾക്ക് അവസരമൊരുക്കിയിരുന്നു. അങ്കലാപ്പും പേടിയും മാറ്റിവെച്ച് കുട്ടികൾ ഒട്ടകപ്പുറത്ത് കയറുവാൻ ആവേശം കൂട്ടുന്ന കാഴ്ചയാണ് പ്രവേശനോത്സവ വേദിയിൽ കാണാനായത്. അറിവിന്റെ തിരുമുറ്റത്തേക്ക് കുതിരകളുടെ അകമ്പടിയോടെ കുരുന്നുകളെത്തി. വാടാനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് RCUP സ്കൂളിൽ നടന്ന തളിക്കുളം ബ്ലോക്ക്തല പ്രവേശനോത്സവത്തിലാണ് കുതിരകൾ കുട്ടികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കിയത്. സ്കൂളിൽ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ കുട്ടികളെ പ്രധാന അധ്യാപകൻ OJ ഷാജിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കുട്ടികളെ സ്വാഗതം ചെയ്തുള്ള ഫ്ലെക്സ് അണിയിച്ചാണ് കുതിരകളെ സ്കൂൾ മുറ്റത്ത് നിർത്തിയിരുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. 100 വയസ്സ് പിന്നിട്ട തീരദേശത്തെ ഈ പ്രമുഖ വിദ്യാലയം ലോക ശ്രദ്ധയാകർഷിക്കുകയാണ്. ഈ വർഷം മുഴുവനും സ്കൂളിൽ നടക്കുന്ന പരിപാടികൾ വെബ്സൈറ്റിലൂടെ ലോകത്തിനു മുന്നിലെത്തിക്കുകയാണ്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരു സ്കൂളിൽ വെബ്സൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. ചോക്കരഹിത വിദ്യാലയം, ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ മുഴുവൻ നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം എന്നീ സംവിധാനങ്ങളും RCUP സ്കൂളിനെ സംസ്ഥാന ശ്രദ്ധയാകർഷിച്ചിരുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസാ തിലകൻ വെബ്കാസ്റ്റിംഗിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KP രാമകൃഷ്ണൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് അനുഗ്രഹാശംസകൾ നേർന്നു. ജില്ലാ പഞ്ചായത്തംഗം CM നൌഷാദ് നവാഗതർക്കുള്ള സമ്മാന വിതരണം നടത്തി. പ്രവേശനോത്സവ ഗാനത്തിനിടെ വേദിയിലെത്തിയ കുരുന്നുകൾക്ക് ഉപഹാരവും ലഡുവും വർണ്ണ ബലൂണുകളും സമ്മാനമായി നൽകി. മുനീർ ഇടശ്ശേരി, സുബൈദ മുഹമ്മദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. TCV ന്യൂസ് തൃപ്രയാർ. പ്രവേശനോത്സവത്തിന് എത്തിയ കുരുന്നുകൾക്ക് മധുരം നൽകി വരന്തരപ്പള്ളി പോലീസ് വ്യത്യസ്തരായി. സ്റ്റേഷൻ പരിധിയിലെ 6 വിദ്യാലയങ്ങളിലും എത്തിയാണ് പോലീസ് സംഘം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത്. 1 ക്ലാസ്സിൽ ആദ്യമായി എത്തിയ കുരുന്നുകൾക്കാണ് മിഠായികൾ നൽകിയത്. വരന്തരപ്പള്ളി SI NK കുമാരന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടക്കം എത്തിയാണ് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത്. മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഹൈടെക് ക്ലാസ് മുറികളുടെ പ്രഖ്യാപനവും നടന്നു. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അജിത രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ പുതുതായി ആരംഭിച്ച ലബോറട്ടറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്ലക്കാർഡുകളും വർണ്ണ ബലൂണുകളും എന്തിയാണ് നവാഗതരെ കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ സ്വാഗതം ചെയ്തത്. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂളുകളുടെ 3 ബ്ലോക്കുകളുടെ നാമകരണം നടന്നു. ടാഗോർ ബ്ലോക്ക്, KM മുൻഷി ബ്ലോക്ക്, മഹാത്മാഗാന്ധി ബ്ലോക്ക് എന്നീ പേരുകളാണ് ബ്ലോക്കുകൾക്ക് നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പാൾ ബീന രാഘവൻ, അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, രക്ഷിതാക്കൾ, ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വാർത്തകളിലേക്ക് വീണ്ടും. കോടാലിയിലെ പോസ്റ്റ്മാൻ ജയരാമന്റെ ദുരൂഹമരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കൌൺസിൽ നേതാക്കൾ കൊടകരയിൽ ആവശ്യപ്പെട്ടു. കോടാലി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ ജയരാമനെ കഴിഞ്ഞ 26 രാവിലെയാണ് കോടാലിയിലെ
സീസർ ബാറിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ജയരാമന്റെ മരണം കൊലപാതകമാണെന്ന സംശയം നിലനിൽക്കുമ്പോൾ വാഹനമിടിച്ചുള്ള അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ജയരാമന്റെ മരണത്തിന് പിന്നിൽ ബോധപൂർവവും ആസൂത്രിതവുമായ ഗൂഢാലോചന ഉള്ളതായി ആക്ഷൻ കൌൺസിൽ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നും ബാറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ സമരം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ഈ മാസം 5 വൈകുന്നേരം 5 കോടാലി സെന്ററിൽ വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് പൊതുയോഗം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ടി എം ചന്ദ്രൻ, ജോയ് കൈതാരത്ത്, അഡ്വക്കേറ്റ് പി ജി ജയൻ എന്നിവർ പങ്കെടുത്തു. തലപ്പള്ളി സപ്ലൈ ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. വിജിലൻസ് ഡിവൈഎസ്പി എസ് ആർ ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും ചേർന്ന് പ്രതിമാസ ശമ്പളത്തിൽ അനധികൃതമായി ഒരു സ്ത്രീയെ ജോലിക്ക് നിർത്തിയിട്ടുള്ളതായി കണ്ടെത്തി. ഇവർക്ക് പ്രതിമാസം 5,500 രൂപ താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും ശമ്പളം നൽകുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 11,250 രൂപ കണ്ടെടുത്തു. സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കേണ്ട ചില രജിസ്റ്ററുകൾ ഓഫീസിൽ അനധികൃതമായി ജോലിക്ക് വെച്ച സ്ത്രീ കൈകാര്യം ചെയ്യുന്നതായും കണ്ടെത്തി. വിജിലൻസ് സിഐ പി എസ് സുനിൽകുമാർ, സ്പെഷ്യൽ തഹസീൽദാർ കെ കെ ബാലകൃഷ്ണൻ, സീനിയർ സിപിഒ മുസ്തഫ, ഗിരീഷ്, സുരേഷ്, ബാബു, ബിജു, ദിനേഷ് കുമാർ, ജോൺസൺ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള അടുപ്പൂട്ടി വാതക ശ്മശാനത്തിലെ അപാകതകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തര കൌൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൌൺസിലർ നഗരസഭാ ചെയർമാന് പരാതി നൽകി. കഴിഞ്ഞ ദിവസം സംസ്കാര സമയത്ത് കെട്ടിടത്തിലും പരിസരങ്ങളിലും പുക പടർന്നത് പരിസരവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പരിസരവാസികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സംസ്കരണ സമയത്തുണ്ടാകുന്ന പുക ചോർച്ച പരിഹരിക്കുക, സംസ്കരണ മുറിയിൽ ആവശ്യാനുസരണം കാറ്റും വെളിച്ചവും ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുക തുടങ്ങി നിരവധി ക്രമീകരണങ്ങൾ ശ്മശാനത്തിൽ പൂർത്തിയാക്കാനുള്ളതായി കൌൺസിലർ കെ വി ഗീവർ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഗ്യാസ് ക്രിമിറ്റോറിയം, അത് 2 മുമ്പ് ഒരു മൃതദേഹം സംസ്കരിച്ച സാഹചര്യത്തിൽ അവിടെ പുകയും ഉയർന്ന് ആ കെട്ടിടത്തിനകത്തും പരിസര പ്രദേശങ്ങളൊക്കെ പുകയുയർന്ന് ജനങ്ങൾ വളരെ ആശങ്കയിലായ ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും അതിൻ്റെ ഏതാനും ന്യൂനതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പുതുക്കാട് പോങ്കോത്രയിൽ ഇടിമിന്നലിൽ വീട്ടമ്മയ്ക്ക് പൊള്ളലേറ്റു. കൈപ്പള്ളി ബിജുവിന്റെ ഭാര്യ അനീഷയ്ക്കാണ് പൊള്ളലേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4 വീടിന്റെ പുറകുവശത്ത് ഇരിക്കുമ്പോഴായിരുന്നു സംഭവം. ഇടിമിന്നലിൽ പറമ്പിലെ തെങ്ങ്, വാഴ എന്നിവയും കത്തിക്കരിഞ്ഞിട്ടുണ്ട്. അനീഷയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളൽ ഗുരുതരമല്ല. തിരൂർ സെൻട്രൽ പ്രവർത്തിക്കുന്ന കോലഴി ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം അഡ്വക്കേറ്റ് തേരമ്മൽ രാമകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എൻ എ സാബു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി എസ് മാനസ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേഗി ജോസ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇന്ദിരാ മുകുന്ദൻ, റോസി തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ലോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. കടയിൽ ജോലിക്ക് നിന്ന 17 പീഡിപ്പിക്കാൻ ശ്രമിച്ച കടയുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട സ്വദേശിയായ വലിയകത്ത് അബ്ദുൽ നസീറിനെയാണ് മാള സിഐ കെ എം അബ്ദുൽ സലാം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 2013 സംഭവം. കടയിൽ ജോലിക്ക് നിന്ന പെൺകുട്ടിയെ കടയിലും കടയുടമയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതി. സമനില തെറ്റിയതിനെ തുടർന്ന് ഡോക്ടറെ സമീപിച്ചപ്പോൾ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡനശ്രമം അറിയുന്നത്. തുടർന്ന് ഡോക്ടർ കൊരട്ടി പോലീസിൽ സംഭവം അറിയിക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് സംഭവം നടന്നത് അന്നമനറയിലാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് കേസ് മാള പോലീസിന് കൈമാറുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കളഭച്ചാർത്ത. June 8 രാവിലെ 10 ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കളഭച്ചാർത്ത നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രഭായ് ദാമോദർ ദാസ് മോഡി അനീഴം നക്ഷത്രം എന്ന പേരിലാണ് കളഭച്ചാർത്ത് നടക്കുക. നരേന്ദ്രമോദിയുടെ സ്ഥാനാരോഹണത്തെ തുടർന്ന് ഭരണ നൈപുണ്യത്തിനായി അദ്ദേഹത്തിന്റെ ആയുർവേദ ഫിസിഷ്യൻ തൃശൂർ സ്വദേശി ഡോക്ടർ ജയചന്ദ്രനാണ് കളഭച്ചാർത്ത് നേർന്നിട്ടുള്ളത്. അഭിഷേകത്തിന് ശേഷം തിച്ചൂർ മോഹന പൊതുവാളിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും നടക്കും. നന്ദിക്കരയിൽ മോഷണം നടന്ന വീട്ടിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. നന്ദിക്കര പൂയത്ത് മനോരഞ്ജന്റെ പൂട്ടിക്കിടന്നിരുന്ന വീട്ടിൽ നിന്ന് 22 ആഭരണങ്ങളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. വടാനപ്പള്ളിയിൽ കടയിൽ അതിക്രമിച്ചു കയറിയ 5 സംഘം മുസ്ലിം ലീഗ് നേതാവിനെയും സഹോദരനെയും മർദ്ദിച്ചു. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി എം ഷെറീഫ്, സഹോദരൻ ഷാഹുൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 ഷെറീഫിന് ഉടമസ്ഥതയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് സംഭവം.
അഞ്ചംഗ സംഘം കടയിൽ കയറി ഷെരീഫിനെ അസഭ്യം പറയുകയും തുടർന്ന് ഷെരീഫിനെ കടയിൽ നിന്ന് വലിച്ചു പുറത്തിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സഹോദരൻ ഷാഹുലിന് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃത്തല്ലൂർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സംഘത്തിലുൾപ്പെട്ട മൂന്ന് പേരെ സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷെരീഫിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ അസ്കർ അലി, KA ഹാറൂൺ റഷീദ്, DCC ജനറൽ സെക്രട്ടറി CI സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി ഷെരീഫിനെ സന്ദർശിച്ചു. ഗുരുവായൂർ തമ്പുരാൻപടി സ്നേഹസ്പർശം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. തമ്പുരാൻപടി വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം ചെയർമാൻ ഹാഷിം ചാവക്കാട് അധ്യക്ഷത വഹിച്ചു. മേഖലയിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പൈലറ്റ് ആകാൻ യോഗ്യത നേടിയ ഗീതു വിജയകുമാറിനെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. പഠനോപകരണ വിതരണം, നിർധനരായ സ്ത്രീകൾക്ക് സാരി വിതരണം, പെൻഷൻ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. TK രാജീവ്, സ്റ്റാൻലി ചിരിയങ്കണ്ടത്ത്, മേഴ്സി ജോയ്, PS പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാലിന്റെ സഹോദരൻ ഗുരുവായൂർ ഇരിങ്ങപ്പുറം അരീക്കര വീട്ടിൽ മുകുന്ദൻ മകൻ ധനേഷ് എന്ന കണ്ണൻ ദുബായിൽ നിര്യാതനായി. 29 വയസ്സായിരുന്നു സംസ്കാരം. പിന്നീട് മുല്ലശ്ശേരി HMC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഡോക്ടർ ജാക്സൺ പോൾ ഉദ്ഘാടനം ചെയ്തു. ജിതിൻ അശോകൻ അധ്യക്ഷനായിരുന്നു. KV ഷൈജു, PS ഷാജി, തുളസീദാസ് എന്നിവർ സംസാരിച്ചു. 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഗുരുവായൂർ മേഖലയിലെ കടകളിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 4 നിന്ന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളടക്കമുള്ളവ പിടികൂടി. പുന്നത്തൂർ റോഡിൽ പണ്ടാരത്തിൽ സഹദേവന്റെ ഉടമസ്ഥതയിലുള്ള പെട്ടിക്കട, കോട്ടപ്പടി താണിശ്ശേരി ശിവദാസന്റെ ഉടമസ്ഥതയിലുള്ള ശിവൻ സ്റ്റോഴ്സ്, കോട്ടപ്പടി ചീരൻ വീട്ടിൽ ലാസറിന്റെ ഉടമസ്ഥതയിലുള്ള ചീരൻ സ്റ്റോഴ്സ്, തിരുവങ്കിടം മാറ്റാംകുളങ്ങര ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള പെട്ടിക്കട എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ പിടികൂടിയത്. ശിവൻ സ്റ്റോഴ്സിൽ നിന്ന് 69 സഹദേവന്റെ പെട്ടിക്കടയിൽ നിന്ന് 32 പാക്കറ്റ് ഹാൻസും പിടികൂടിയിട്ടുണ്ട്. ഗുരുവായൂർ CI കെ സുദർശന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ P അനിൽ, C ശ്രീകുമാർ, സിവിൽ പോലീസ് ഓഫീസർ PM ബിജു എന്നിവരടങ്ങിയ സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത്. അറസ്റ്റിലായ പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാലയങ്ങൾക്ക് സമീപം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പിടികൂടണമെന്ന DGP നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ കയറിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നെല്ലുവായ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP മഹേശ്വരൻ, പുരുഷോത്തമൻ കാഞ്ഞിരക്കോട്, മുരളി കാരാമിൽ, ഇ ചന്ദ്രൻ, സുന്ദരൻ ചിറ്റണ്ട, മദൻലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് എരുമപ്പെട്ടി സെന്ററിൽ നടന്ന പൊതുയോഗം യുവമോർച്ച സംസ്ഥാന ട്രഷറർ ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇടവേള വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ ക്ഷേത്രാചാര ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപ്രവേശന ദിനാചരണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതി ചെയർമാൻ ജനു ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. വെട്ടുവ മഹാസഭ താലൂക്ക് പ്രസിഡന്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KP കരുണാകരൻ, രവി ചങ്കത്ത്, ഡോക്ടർ A ഹരിനാരായണൻ, V ബാലചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ സിറ്റി പാവറട്ടി ഫിലിം സൊസൈറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവം ആരംഭിച്ചു. തദ്ദേശീയ സിനിമകളും ഡോക്യുമെന്ററികളും അടങ്ങിയ ചലച്ചിത്രോത്സവം ചെറിയാൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ അധ്യക്ഷയായിരുന്നു. ശിവജി ഗുരുവായൂർ, വാർഡംഗം MJ ലിയോ, മാത്യൂസ് പാവറട്ടി, റാഫി നീലങ്കാവിൽ, PL സൈമൺ എന്നിവർ സംസാരിച്ചു. ചലച്ചിത്രോത്സവം ഈ മാസം 6 സമാപിക്കും. ഗുരുവായൂർ വിജയ് വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ നടത്തി. ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PK വിജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കിയ 30 വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. M രാമൻകുട്ടി മേനോൻ, ജനു ഗുരുവായൂർ, V അച്യുതക്കുറുപ്പ്, ബാലൻ വാർനാട്ട്, മേഴ്സി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പാട്ടുരാക്കൽ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതിമത ഭേദമന്യ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പള്ളിയാങ്കണത്തിൽ നടന്ന ചടങ്ങ് PK ബാവാദാരിമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് ഷറഫുദ്ദീൻ അൽ ഹംബനി ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. മഹല്ല് പ്രസിഡന്റ് റഹീം, സെക്രട്ടറി റഫീഖ്, ട്രഷറർ മജീദ് ബാബു, പാമ്പൂർപ്പള്ളി ഖത്തീബ് സിറാജുദ്ദീൻ കാടാമ്പുഴ എന്നിവർ സംസാരിച്ചു. 200 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വധശ്രമക്കേസിൽ പിടികിട്ടാ പുള്ളിയായ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നൂർക്കുളം മൂന്നൈനി സ്വദേശി മഠപ്പായിൽ വീട്ടിൽ ജാഫറിനെയാണ് വടക്കേക്കാട് ASI ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. 2009 വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് പുന്നൂർക്കുളം സ്വദേശി അജിത്തിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി പിടിയിലായത്.
ആചാര്യ സി പി നായർ രചിച്ച കുലപതികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മഹാകവി അക്കിത്തം നിർവഹിച്ചു. ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ ഹരിനാരായണൻ, എ പി ജനാർദ്ദനൻ, സജീവൻ നമ്പിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കെട്ടിടം നിർമ്മിക്കാൻ 50 ലക്ഷം രൂപ അനുവദിച്ചതായി ബാബു എം പാലിശ്ശേരി എം എൽ എ അറിയിച്ചു. സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് എം എൽ എ പ്രഖ്യാപനം നടത്തിയത്. സ്കൂളിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടിയ ക്ലാസ് റൂമുകളുടെ കെട്ടിടം പണിയുന്നതിനായി കഴിഞ്ഞ വർഷത്തിൽ എം എൽ എ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് പുറമെയാണ് കുട്ടികളുടെ വർദ്ധനവ് കണക്കിലെടുത്ത് പുതിയ കെട്ടിടം പണിയാൻ 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചത്. 4000ലധികം വിദ്യാർത്ഥികളാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം നടത്തുന്നത്. കൂടാതെ ഇത്തവണ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 700 കുട്ടികൾ കൂടി പ്രവേശനം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മിന്നലിലും കല്ലൂരിൽ കനത്ത നാശനഷ്ടം. കല്ലൂർ ആദൂർ മഞ്ഞളി ജേക്കബിന്റെ വീടിന് മിന്നലേറ്റ് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഗൃഹോപകരണങ്ങളും വീടിന്റെ സ്വിച്ച് ബോർഡും അടക്കമുള്ളവ നശിച്ചു. പതിയിൽ മാണി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന നേന്ത്രവാഴകളും മിന്നലിൽ നശിച്ചിട്ടുണ്ട്. മേഖലയിലെ കേബിൾ ടി വി പ്രവർത്തകരുടെ കേബിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മണലാടി പാറപ്പുറം അർച്ചന കലാസമിതിയുടെയും പാർലിക്കാട് വ്യാസഗിരി തപോവനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം നടത്തി. കളക്ടർ എം എസ് ജയ ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് സുജിത് അധ്യക്ഷത വഹിച്ചു. വ്യാസഗിരി തപോവനാശ്രമത്തിലെ സാധു പത്മനാഭൻ മുഖ്യാതിഥിയായിരുന്നു. സാംസ്കാരിക സാഹിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. 1000ത്തോളം വിദ്യാർത്ഥികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് അമിതമായി പുക പുറത്തു വന്നത് പരിഭ്രാന്തി പരത്തി. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് തിങ്കളാഴ്ച രാവിലെ 11:30 സംഭവം. അമിതമായി പുക വന്നതിനെ തുടർന്ന് ഡ്രൈവറും യാത്രക്കാരിയും ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങി. വാഹനത്തിന്റെ ഡീസൽ പമ്പ് പ്രവർത്തനരഹിതമായതാണ് അമിത പുക വരാൻ കാരണമെന്ന് കണ്ടെത്തി. അതുവഴി വന്ന മറ്റു ഓട്ടോ ഡ്രൈവർമാർ ചേർന്നാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത്. എടക്കുളത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിയോയിൽ കമ്പനി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വിശ്വഹിന്ദു പ്രവർത്തകർ ധർണ നടത്തി. വിശ്വഹിന്ദു പരിഷത്ത് താലൂക്ക് സത്സംഘ് പ്രമുഖ് ടി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വി എച്ച് പി ജില്ലാ സെക്രട്ടറി എ പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വി സുരേഷ് കുമാർ, ഭാസ്കര വാര്യർ, ടി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ കേരളത്തിലെ അപ്രഖ്യാപിത പവർ കട്ടിലും ലോഡ് ഷെഡിംഗിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നത്തങ്ങാടി കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം വി എൻ സുർജിത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രവീൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി ഐ സുരേഷ്, പി ജി സുബിദാസ്, കെ കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ചേലക്കര നടുത്തറ ബ്രദേഴ്സ് കലാ സാംസ്കാരിക സമിതി കുറുമല ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കെ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് അധ്യക്ഷത വഹിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാലക്കുടി നഗരത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷകൾക്കും നഗരസഭയിൽ നിന്ന് രജിസ്റ്റർ നമ്പർ വിതരണം ചെയ്തു തുടങ്ങി. ചെയർമാൻ വി ഒ പൈലപ്പൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, പ്രതിപക്ഷ നേതാവ് പി എം ശ്രീധരൻ, പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, നഗരസഭാ സെക്രട്ടറി യു എസ് സതീശൻ എന്നിവർ സംസാരിച്ചു. 1500 ഓട്ടോറിക്ഷകൾക്കാണ് നഗരത്തിൽ സീരിയൽ നമ്പർ നൽകുന്നത്. 1001 മുതൽ അക്കങ്ങളിലുള്ള സ്റ്റിക്കറായിരിക്കും ഓട്ടോറിക്ഷകൾക്ക് പതിപ്പിക്കുക. സീരിയൽ നമ്പർ ഇല്ലാത്ത ഓട്ടോകൾ ഇനി മുതൽ നഗരത്തിൽ ഒരിടത്തും പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടിമരിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 0487-24281111 എന്ന നമ്പറിലോ തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലോ വിവരമറിയിക്കേണ്ടതാണ്. ദീർഘവീക്ഷണത്തോടെ കുന്നംകുളത്തിന്റെ വികസനം വിഭാവനം ചെയ്യുകയും ആസൂത്രണം നടത്തുകയും ചെയ്ത നഗരസഭാ ചെയർമാൻ പി ഐ പാപ്പച്ചൻ ഓർമ്മയായിട്ട് 16 വർഷം തികയുന്നു. പി ഐ പാപ്പച്ചന്റെ ഭരണകാലത്ത് ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും കുന്നംകുളം അദ്ദേഹത്തെ ഓർക്കാൻ മറക്കുന്നു. 1972 മുതൽ 7 വർഷം കുന്നംകുളം നഗരപിതാവായിരുന്ന പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് പാപ്പച്ചന്റെ ദീർഘവീക്ഷണമായിരുന്നു കുന്നംകുളത്തിന്റെ ഇന്നത്തെ രൂപം. നഗരം വളരുവാൻ വെമ്പൽ കൊള്ളുകയും അതിനായുള്ള മാർഗമറിയാതെ നട്ടം തിരിയുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നഗരപിതാവായി ഇദ്ദേഹം എത്തുന്നത്.
ഇന്ന് നഗരത്തിൽ കാണുന്ന ബസ് സ്റ്റാൻഡും അതിനോടൊപ്പമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും പാപ്പച്ചൻ നഗരസഭാ ചെയർമാനായിരുന്ന കാലത്ത് അർബൻ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 500,000 രൂപ വായ്പയെടുത്താണ് നിർമ്മിച്ചത്. മേഖലയിൽ ആദ്യമായി വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയതും പാപ്പച്ചന്റെ തീരുമാനമാണ്. ഫയർ സ്റ്റേഷൻ, സബ് ട്രഷറി, സ്റ്റേറ്റ് വെയർഹൌസ് കോർപ്പറേഷൻ ഗോഡൌൺ, KCB ബില്ലിംഗ് കൗണ്ടർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ്, ഹൈവേ എഞ്ചിനീയർ ഓഫീസ് തുടങ്ങി പൊതുജനങ്ങൾക്കായി പാപ്പച്ചന്റെ പ്രവർത്തനം ചെറുതായിരുന്നില്ല. 1974 പൈപ്പിൻ പാടത്ത് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നിർമ്മാണം ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല. ആശുപത്രി ഉദ്ഘാടനത്തിനെത്താനാകാതെ ഗവർണറുടെ ചടങ്ങിലേക്ക് പോവുകയായിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി K.കരുണാകരന്റെ വാഹനത്തിന് മുന്നിലേക്ക് പാപ്പച്ചൻ എടുത്തുചാടി ഉദ്ഘാടനത്തിന് എത്തിച്ച സംഭവം സഹപ്രവർത്തകൻ ഗോപാലൻ ഇന്നും ഓർമ്മിക്കുന്നു. കുന്നംകുളത്തെ ഏറെ പ്രണയിക്കുകയും നഗരത്തിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത പാപ്പച്ചേട്ടൻ തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നുവെന്ന് ഒന്നാം തരം മുതൽ സഹപാഠിയും അദ്ദേഹത്തിന്റെ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോർജ് സക്കറിയ പറയുന്നു. MK രാജയുടെ കുന്നംകുളത്തിന്റെ ഓർമ്മകളിൽ നഗരത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കുന്നംകുളം ഒരു ചന്തമുള്ള നഗരമാണെന്ന് പറയുന്നത് ഒരു അതിശയോക്തിയാവും. സാധാരണ പട്ടണങ്ങൾക്ക് കാണാറുള്ള നാഗരികതയോ മോടിയോ ഇല്ല. ഭംഗിയുള്ള പൊതു കെട്ടിടങ്ങളില്ല. ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ച നഗരത്തെ മോടി പിടിപ്പിക്കാൻ പാപ്പച്ചേട്ടൻ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രശംസയ്ക്കപ്പുറമാണ്. പാപ്പച്ചേട്ടൻ വിഭാവനം ചെയ്ത പ്രവൃത്തികൾ പിന്നീട് 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പിൻതലമുറയ്ക്ക് ചെയ്തു തീർക്കാനായിട്ടില്ല. എന്നിട്ടും കോൺഗ്രസും ഭരണ നേതൃത്വവും അദ്ദേഹത്തെ വിസ്മരിക്കുന്നതിൽ തങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് യുവപ്രവർത്തകർ പറയുന്നു. 2008 കുന്നംകുളം ഇന്ദിരാഭവനിൽ പതിവ് പോലെ ഒരു ചിത്രം ആലേഖനം ചെയ്തതൊഴിച്ചാൽ അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റും DCC അംഗവും ഖാദി ബോർഡ് അംഗവും തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച പാപ്പച്ചനെ പാർട്ടിയും മറന്നുപോയി. ഗായകനും മാതൃഭൂമി പത്രത്തിന്റെ ലേഖകനും നഗരപിതാവുമായിരുന്ന ഇദ്ദേഹത്തെ സാംസ്കാരിക രംഗവും ഓർത്തെടുക്കാൻ മിനക്കെട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. TCV ന്യൂസ്, കുന്നംകുളം. അമ്പല്ലൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പുളിക്കൻ വീട്ടിൽ 42 വയസ്സുള്ള ബാബുരാജാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ വീടിന് പുറകിൽ വെച്ചാണ് അയാൾക്ക് ഷോക്കേറ്റത്. ഉടൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ NV നാരായണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. K.രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ലീലാ നമ്പീശൻ, മോഹനൻ, ജയൻ തോന്നൂർക്കര, ശോഭ, കൃഷ്ണകുമാർ ഗംഗാധരൻ എന്നിവരെ ആദരിച്ചു. SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ച വായനശാലയിലെ അംഗങ്ങളായ മീര, ശ്രീലക്ഷ്മി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി കുഴിയെടുക്കുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്തതായി പരാതി. കിഴക്കേനടയിൽ പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന യന്ത്രത്തിന്റെ പുറകിലെ ചില്ലാണ് തകർന്നിട്ടുള്ളത്. യന്ത്രത്തിന്റെ അകത്തുനിന്ന് കരിങ്കല്ലിന്റെ കഷ്ണം കണ്ടെത്തി. കരാർ എടുത്തിട്ടുള്ള വാസ്കോ എൻവയോൺമെന്റ് സൈറ്റ് ഇൻചാർജ് അരുൺ ആന്റണി ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. SI എം ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒല്ലൂർ സെന്ററിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. ഒല്ലൂർ സെന്ററിൽ ടെമ്പിൾ റോഡിലേക്ക് തിരിയുന്നിടത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ തിരിയുന്നിടത്ത് സ്ലാബ് നിരവധി തവണ മാറ്റിയിട്ടെങ്കിലും വീണ്ടും പൊട്ടുകയാണ്. രാത്രിയിൽ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്ന് വെള്ളം തുറന്നുവിടുമ്പോൾ പരിസരമാകെ വെള്ളം നിറയുകയാണ്. PWD സ്ലാബാണ് തുടർച്ചയായി പൊട്ടുന്നത്. ഇവിടെ കനം കൂടിയ സ്ലാബ് ഇട്ടാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. സ്ലാബ് തകർന്നെടുത്ത നിരവധി വാഹനങ്ങളും കുടുങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്കിൽ വരികയായിരുന്ന കുടുംബത്തിന് ഇവിടെ വീണ് അപകടം സംഭവിച്ചിരുന്നു. ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിൽ അച്ഛന്റെ 51st ശ്രാദ്ധാചരണ പരിപാടികൾക്ക് ഭക്തിശാന്തരമായ തുടക്കം. മുള്ളൂർക്കര സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് അതിരൂപത വികാര ജനറൽ മോൺസിഞ്ഞൂർ ജോർജ് കോമ്പാറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പദയാത്രയ്ക്ക് ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, ഫാദർ ജോയ് കൊള്ളന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട രൂപത ചാൻസലർ ഫാദർ ക്ലമന്റ് ചെറിയത്ത് സന്ദേശം നൽകി. ശ്രാദ്ധാചരണ പരിപാടികൾ ഈ മാസം 9 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കോടാലിയിലെ പോസ്റ്റ്മാൻ ജയരാമന്റെ ദുരൂഹമരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കൌൺസിൽ. ജയരാമന്റെ മരണത്തിന് പിന്നിൽ ബോധപൂർവവും ആസൂത്രിതവുമായ ഗൂഢാലോചന ഉള്ളതായി ആക്ഷൻ കൌൺസിൽ. തലപ്പള്ളി സപ്ലൈ ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. ഓഫീസിൽ അനധികൃതമായി ജോലിക്ക് വെച്ച സ്ത്രീയുടെ പക്കൽ നിന്ന് പണം കണ്ടെടുത്തു. കുന്നംകുളം അടുപ്പൂട്ടി വാതക ശ്മശാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ശ്മശാനത്തിന്റെ അപാകത പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.